നമസ്കാരം. കേരളത്തെ ഏറെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു കേസാണ് നടിയെ ആക്രമിച്ച സംഭവം. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പല രീതിയിലുള്ള പുരോഗതികൾ ഉണ്ടായിട്ടും വലുതായി ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. നടിയെ ആക്രമിച്ച കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ്. അഡ്വക്കേറ്റ് വി എൻ അനിൽകുമാറാണ് സ്ഥാനമൊഴിഞ്ഞത്. തീരുമാനം പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറൽ ഓഫീസിനെ അറിയിച്ചു. നടൻ ദിലീപ് പ്രതിയായ കേസിൽ നിന്നും ഒഴിവാകുന്ന രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് വി എൻ അനിൽകുമാർ. വിചാരണ കോടതി മാറ്റം നിരാകരിച്ചതോടെ ആദ്യ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എസ് സുരേഷൻ രാജിവെച്ചിരുന്നു. കേസിൽ പുനരന്വേഷണത്തിന് വേണ്ടി വിചാരണ മാറ്റിവെക്കണമെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് രാജിയെന്നാണ് സൂചനകൾ. ഇതോടെ കേസിന്റെ വിചാരണ നടപടികൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സി ബി ഐ പ്രോസിക്യൂട്ടർ ചുമതലയിലിരിക്കെ പ്രവർത്തിച്ച ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള അഭിഭാഷകൻ കൂടിയാണ് വി എൻ അനിൽകുമാർ. തുടരന്വേഷണ നടപടികൾക്കായി വിചാരണ തൽക്കാലം നിർത്തിവെക്കണമെന്ന് പ്രോസിക്യൂട്ടർ ഇന്ന് രേഖാമൂലം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിയുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇനിയുള്ള തുടർ നടപടികൾ ഉണ്ടാവേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാരിന് ഉടൻ കണ്ടെത്തേണ്ടി വരും. എന്തായാലും ഈ സംഭവത്തിൽ ദിലീപിന്റെ ഇടപെടൽ ഉണ്ടോ എന്നതുൾപ്പെടെ അന്വേഷിക്കേണ്ടി വരും. എന്നാൽ ഈ വിഷയങ്ങൾ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതേസമയം കേസിൽ വിചാരണ നിർത്തിവെക്കേണ്ടി വരുമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി ഇനി തേടേണ്ടി വരും. കേസിലെ വിചാരണ നടപടികൾ ഫെബ്രുവരിയോടെ പൂർത്തിയാക്കാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. നടിയുടെ ദൃശ്യം ദിലീപിന്റെ കൈവശം ഉണ്ടെന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയത്. ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്നതായിരുന്നു വെളിപ്പെടുത്തൽ. ദിലീപിന്റെ സുഹൃത്തെന്നവകാശപ്പെടുന്ന ബാലചന്ദ്രകുമാർ നടൻ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു. ദിലീപിന്റേതെന്ന പേരിൽ ചില ഓഡിയോ സംഭാഷണങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. കേസിന്റെ വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നിർണായകമായ വെളിപ്പെടുത്തലുകളുമായി ബാലചന്ദ്രൻ രംഗത്തെത്തുന്നത്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ. സംഭാഷണങ്ങൾ അടങ്ങിയ ഓഡിയോ ക്ലിപ്പുകൾ അടക്കം ചേർത്ത് വിശദമായ പരാതി ഒരു മാസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പി സന്ധ്യയ്ക്കുമടക്കം നൽകിയിട്ടുണ്ടെന്നുമാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം പുനരന്വേഷണത്തിനുള്ള സാധ്യത തേടുന്നത്. നടിയെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള സംഘം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതി ദിലീപിനെതിരായ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണത്തിന് 100% സാധ്യതയുണ്ടെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും പറഞ്ഞു. നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണിത്. ആ പോരാട്ടത്തിൽ ഇത്രയധികം തെളിവുകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തുവന്ന സാഹചര്യത്തിൽ പുനരന്വേഷണത്തിന് കോടതി 100% അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. അംഗീകരിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഈ തെളിവുകളുമായി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ചില ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ നൽകുന്ന തെളിവുകളൊന്നും വിചാരണ കോടതി സ്വീകരിക്കുന്നില്ല. സാക്ഷികളെ വിസ്തരിക്കാൻ അനുവദിക്കുന്നില്ല. പുനരന്വേഷണത്തിനുള്ള അനുമതി വിചാരണ കോടതി തള്ളിയാൽ ഉറപ്പായും അപ്പീലുമായി മേൽക്കോടതികളെ സമീപിക്കണം. ഈ കേസിൽ പുതുതായി കക്ഷി ചേരാൻ 100 ആളുകളുണ്ടെന്ന കാര്യം ഉറപ്പാണെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. ബാലചന്ദ്രകുമാർ മാത്രമല്ല, ഇക്കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ അറിയാവുന്ന ചിലർ കൂടി പുറത്തു വരാനുണ്ട്. കുറെ ആളുകളെ പേടിപ്പിച്ചും പണം കൊടുത്തുമൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. കുറെ ആളുകളെ പ്രലോഭനങ്ങളിലും നിർത്തി. ഈ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുമെന്നത് 100% വ്യക്തമായ കാര്യമാണ്. പണം കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവുമെന്നൊക്കെ തുടക്കം മുതൽ എന്നെ പോലുള്ളവർ പറയുന്നുമുണ്ട്. എന്നാൽ ഈ വിഷ്വൽസ് ലക്ഷ്യയിലേക്ക് കൊണ്ടു കൊടുത്തു എന്നാണ് പറയുന്നത്. ലക്ഷ്യയിൽ പോലീസ് പോയി അന്വേഷണം നടത്തിയെങ്കിലും വിഷ്വൽസ് ഒന്നും തന്നെ കിട്ടിയില്ല. ഏതോ ഒരു വക്കീൽ അത് ചുട്ടുകളഞ്ഞു എന്ന് പറഞ്ഞു. ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി വിട്ടതായേക്കാമെന്നും ബൈജു കൊട്ടാരക്കര അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ തെളിവുകൾ ജുഡീഷ്യറിക്ക് നിരാകരിക്കാൻ സാധിക്കില്ല. വിചാരണ കോടതി തള്ളിയാൽ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഇത്രയും ശക്തമായി പറയാൻ കാരണം ഈ ഓഡിയോ ക്ലിപ്പ് വ്യക്തമായി കേട്ട ആളാണ് താൻ. ഇത് ബാലചന്ദ്രകുമാർ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതല്ല, അത് അദ്ദേഹം കിട്ടുന്ന സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്ത് എടുത്തതാണെന്നും പറയുന്നുണ്ട്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇപ്പോൾ ആ തെളിവുകളുണ്ട്. അതിനാൽ തന്നെ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. അന്ന് ഫോണിന് വേണ്ടി പോലീസ് ഓടയിൽ തപ്പി, അടുത്ത കാലത്ത് ഒരു ഹാർഡ് ഡിസ്കിന് വേണ്ടി കായലിൽ തപ്പി. പോലീസ് ആരെയാണ് മണ്ടന്മാരാക്കുന്നതെന്നും ഇദ്ദേഹം ചോദിക്കുന്നു. സാഗർ എന്ന് പറയുന്ന ലക്ഷ്യയിൽ ജോലി ചെയ്യുന്നയാൾ 5 ലക്ഷം രൂപയോളം വാങ്ങി കൂറുമാറിയെന്ന വ്യക്തമായ ഓഡിയോ സന്ദേശം ഉള്ളപ്പോഴും അയാൾ ഫിലിപ്പ് എന്ന വക്കീലിനെ കാണാൻ പോയെന്ന് ദിലീപിന്റെ വായിൽ നിന്ന് തന്നെ വരുമ്പോൾ, അനിയനുമായി ചെറിയ വാക്കുതർക്കമുണ്ടായപ്പോൾ എനിക്ക് വേണ്ടിയല്ല വേറെ ഒരു പെണ്ണിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ദിലീപിനെ കണ്ടുവെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നത് സത്യം തന്നെയാണെന്നാണ് തന്റെയും വിശ്വാസമെന്നും ഇയാൾ പറയുന്നു. എന്തായാലും കേസിൽ ദിലീപിനെതിരെ വിരൽ ചൂണ്ടുന്ന നിരവധി തെളിവുകളാണുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.